ജിഷ്ണു, ഇവിടെ ഒരു സർക്കാരുണ്ടോ, ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ? കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടിട്ടും അതിനെ ഗൗരവത്തോടെ കാണാത്തത് കൊണ്ടല്ലേ ഗവർണർക്ക് ഇടപെടേണ്ടി വന്നത്? ഗവർണർ സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു, ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് മുൻകൈ എടുക്കുന്നു, സർക്കാർ എന്ത് ചെയ്യുകയാണ് ജിഷ്ണു? ഇതിൽ പറയാനുള്ളത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരാതി വരുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ 18 പ്രതികളെ, ഇപ്പോൾ പ്രതിയിറക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള 18 പ്രതികളെ കണ്ടെത്താനും പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കീഴടങ്ങിയവരുണ്ട്, അല്ലാതെ പിടിച്ച ആളുകളുണ്ട്, പോയി പിടിച്ച ആളുണ്ട്, പാലക്കാട് ഉൾപ്പെടെയുള്ള ആളുകളെ ചെന്ന് പിടിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതൊക്കെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ, ഇന്നത്തോടുകൂടി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ 6 പേരെ കസ്റ്റഡിയിലേക്ക് മേടിക്കുന്ന രൂപത്തിലുണ്ട്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കസ്റ്റഡി മേടിച്ച് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും വേണ്ടി പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞു കൊല ചെയ്തു എന്നാണ് പറയുന്നത്. കൊല ചെയ്തു അതാണല്ലോ പറഞ്ഞുകൊടുക്കുക. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരേണ്ടതാണ്. പോലീസിന്റെയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തു വരേണ്ടത്. എങ്ങനെ മരണപ്പെട്ടു, മരണപ്പെടാനുള്ള കാരണം എന്ത്, ഇനി കൊല ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല ചെയ്തത് എങ്ങനെ, കൊല ചെയ്യാനുള്ള കാരണം, കൊല ചെയ്തതാണോ, ഇതൊക്കെ പുറത്തു വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അന്വേഷണം കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്നു, താങ്കൾക്ക് മനസ്സിലാവും, ചെയ്യപ്പെടുന്നു, ഇതെല്ലാം നടക്കുന്നു. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. കൊല ചെയ്തു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. വസ്തുത അങ്ങനെ പറയില്ലല്ലോ. വസ്തുത അതിന്റെ സാഹചര്യങ്ങളാണ് സാർ പറഞ്ഞത്. കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബാക്കി കേരളത്തിലെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. SFI, DYFI, CPM നേതാക്കന്മാരൊഴിച്ച്, പ്രവർത്തകരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. കേരളത്തിൽ നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് അത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ സാഹചര്യം പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കറി. ശരീരത്തിൽ ക്ഷതങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? ശരീരത്തിൽ ക്ഷതങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? ഞാൻ വെറുതെ കയറി തൂങ്ങോ? സിദ്ധാർത്ഥ കൊലപാതകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ധീരജിനെ കൊലപ്പെടുത്തി ഇടനെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കിയാണ് കൊലപ്പെടുത്തിയത്. കത്തി കുത്തിയിറക്കി ആ ഭാഗത്ത് കൊലപ്പെടുത്തുകയാണ്. അതുപോലെയാണ് ഈ പറയുന്ന രൂപത്തിലേക്ക് കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇല്ല, പറയുന്നില്ല. അത് അന്വേഷിക്കട്ടെ, കൊലപാതകമാണെങ്കിൽ അന്വേഷിക്കട്ടെ. പോസ്റ്റ്മോർട്ടം കെട്ടിത്തൂക്കിയതാണ്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കൊന്നു കെട്ടിത്തൂക്കിയതാണ്, SFI കാബാലികന്മാർ കൊന്നു കെട്ടിത്തൂക്കിയതാണ്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇനി എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കൊലപാതകമാണ്. SFI ആണ് കൊന്നത്. SFIക്കാരാണ് കൊന്നത്. കൊലപാതകമാണ്. SFIക്കാരാണ് കൊന്നത്. എങ്ങനെയാണ് 4 പേരുടെ രാഷ്ട്രീയം വെച്ചിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? അതിലല്ലാത്ത ആളുകളുണ്ടല്ലോ, അവരുടെ രാഷ്ട്രീയം പരിശോധിക്കാൻ വേണ്ടി കഴിയും. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് കൊലപാതകമാണെന്ന്. മാത്രമല്ല, അവിടെ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു, ഇത് ആത്മഹത്യയല്ല, സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ല, സിദ്ധാർത്ഥനെ കൊന്നതാണ് എന്ന് സിദ്ധാർത്ഥന്റെ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. പക്ഷെ അവർക്ക് ഇതുപോലെ ഒരു വേദിയിൽ വന്നിരുന്ന് വിളിച്ചു പറയാൻ പേടിയുണ്ട് ജിഷ്ണു. അവർ SFIയുടെ കാണത്തത്തെ ഇപ്പോഴും ഭയക്കുന്നു. ആ വിദ്യാർത്ഥി മരണപ്പെട്ടതിന്റെ കാരണമല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് SFIയുടെ രക്തമാണ് വേണ്ടത്. നിങ്ങൾ പറ കാരണം പറ. കള്ളപ്പരാതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ മലയാളികളൊക്കെ മണ്ടന്മാരാണെന്നാണോ? ഒരു കള്ളപ്പരാതിയായിട്ട് ഇറങ്ങിയിരിക്കുക, കള്ളപ്പരാതിയായിട്ട് അല്ലേ? പറ, ആ പരാതിയിൽ ഉള്ളടക്കം എന്താ? ജിഷ്ണു പറ, നിങ്ങൾക്ക് തന്റേടം ഉണ്ടെങ്കില്, നിങ്ങൾ SFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി അല്ലേ, തന്റേടം ഉണ്ടെങ്കില് എന്താണ് കാരണം എന്ന് പറ. കാരണം പറ. ആ പെൺകുട്ടിയുടെ പരാതിയിലെ ഉള്ളടക്കത്തെ കുറിച്ച് പറ. നിങ്ങൾ അത് പറ. നിങ്ങൾ വലിയ വലിയ സംഘടനയുടെ നേതാവാണല്ലോ.
ഇതാ പറയുന്നേ പരാതിയുടെ ഉള്ളടക്കത്തെ പറ്റി, പരാതിയുടെ ഉള്ളടക്കത്തെ പറ്റി അറിയാൻ ഞങ്ങളാരും സി ബി ഐന്റെ പണിയൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതിയാണെങ്കിൽ ആണല്ലോ ഞങ്ങൾ നിങ്ങൾക്കല്ലേ ആദ്യം തന്നത്. എസ് എഫ് ഐയുടെ കോടതിയിലെ ജഡ്ജിമാർക്കാണല്ലോ ആ പെൺകുട്ടി ആദ്യം പരാതി നൽകിയത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്കറിയാലോ അത്. അതുകൊണ്ടാണ് ഞാൻ ലളിതമായ ഭാഷയിൽ ചോദിച്ചത് എന്താണ് പരാതി ഉള്ളടക്കമെന്ന്. നിങ്ങളാണല്ലോ വിചാരണ നടത്തുന്നതും ശിക്ഷിച്ചതും ഒക്കെ നിങ്ങളാണല്ലോ. വിചാരണയും ശിക്ഷ ഇതാ ഇയാളാണ് കുറ്റക്കാരൻ എന്ന് പറയുന്ന മാധ്യമധർമ്മമാണ് അത്. അത് നിങ്ങൾ എസ് എഫ് ഐന്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. നിങ്ങൾ വിചാരണ എസ് എഫ് ഐ നടത്തിയ കൊലപാതകമാണ് ഇത്. ഇനിയും പറയും, വിളിച്ചു പറയും. മാധ്യമമാണ് എസ് എഫ് ഐ അല്ല. നിങ്ങളെ മാധ്യമധർമ്മം ഒന്ന് പഠിപ്പിക്കണ്ട. നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് നടക്ക്. നിങ്ങൾ മര്യാദയ്ക്ക് സംഘടനാ പ്രവർത്തനം നടത്ത്. 42 കേസുകളിൽ പ്രതിയായിട്ടുള്ള വധശ്രമ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഒരു പ്രസ്ഥാനം നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെ ധർമ്മം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിന് അതൊക്കെ ഉണ്ട്, ആവശ്യത്തിന് അതൊക്കെ ഉണ്ട്. ആ നിങ്ങളെപ്പോലെ കാടത്തം അതുപോലെ കൊലപാതകം ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന വർഗമല്ല. നിങ്ങൾ സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടിട്ടല്ല, വേട്ടയാടാൻ വേണ്ടിട്ടാണ്. ശരി 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 ജിഷ്ണു ഷാജഹാൻ, ഷാജഹാൻ ശ്രീ കെ എം ഷാജഹാൻ, ഇത്ര പറഞ്ഞിട്ടും ഇപ്പോഴും എസ് എഫ് ഐക്ക് ഇതിലൊന്നും പങ്കില്ല. ഇത് ആത്മഹത്യയാണ്, കൊലപാതകമെന്ന് നിങ്ങൾ എങ്ങനെ പറയും? അതിനുള്ള തെളിവുകളുണ്ടോ? ആ പരാതി, പെൺകുട്ടിയുടെ പരാതിയാണ് ഇപ്പോൾ ഇവർ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരെ പിടിച്ച് ഒരു പുതിയ നറേറ്റീവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മാത്രമല്ല, ഇന്ന് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളെ കൊണ്ട് പറയിപ്പിച്ചു. MSF-കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പറയുകയാണ്, ഞാൻ MSF-കാരനാണ്. ഇങ്ങനെ SFI-യെ മാത്രം കുറ്റപ്പെടുത്തരുത്, ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ ആവേശത്തോടെ പറയുന്നത് കൊണ്ടു കൃത്യമായിട്ട് വളരെ ഓർഗനൈസ്ഡായിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി, അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി. അല്ല, ഇതിൽ ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ 21-വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. ആ ചെറുപ്പക്കാരൻ 18-ാം തീയതി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് 2-ാം തീയതി ആയപ്പോഴാണ് കുറെ പ്രതികളെ, മാർച്ച് 2-ാം തീയതി ആയപ്പോഴാണ് കുറെ പ്രതികളെ പിടിച്ചു എന്ന് SFI-യുടെ നേതാവായിട്ടുള്ള ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് പറയുന്നത്. 18-ാം തീയതി മരിച്ചിട്ട് അടുത്ത 2-ാം മാസം കുറേ പ്രതികളെ പിടിച്ചുവെന്ന് ആ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞതുപോലെ, പ്രതികളെ പിടിച്ചതാണോ അതോ പ്രതികളെ കൊടുത്തതാണോ? ഇതാണ് നമ്മൾ ആദ്യമായി ചോദിക്കേണ്ട ചോദ്യം. പ്രതികളെ പിടിച്ചതല്ല, പാർട്ടിയുടെ തണലിൽ ഒളിവിൽ താമസിച്ചിരുന്ന, പാർട്ടി ഓഫീസുകളിൽ താമസിച്ചിരുന്ന പ്രതികളെ പോലീസിന് കൈമാറിയത് 2-ാം തീയതി അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ പോലീസ് ഇത് എവിടെ പോയി പിടിച്ചെന്നാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നത്? ഒന്നുമല്ല. അതിലോ അത് ഈ കേരളത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ പ്രതികൾ SFI-ക്കാരല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രതികളിൽ SFI-ക്കാർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ പ്രതികളും കൃത്യമായി പിടിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതികളെ കൊടുത്തത് അതിൽ SFI-ക്കാരുള്ളത് കൊണ്ടാണെന്ന് ആ താടിക്കാരനൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പേർക്കും അറിയാം. അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം വളരെ ഊർജിതമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ അത് ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. 2, ഈ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന തലയ്ക്ക് വെളിവുള്ള ആർക്കും, അല്ലെങ്കിൽ തലയ്ക്കകത്ത് ഇത്തിരി കോമൺ സെൻസ് ഉള്ള ആർക്കും, ആ ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതിൻ്റെ സാഹചര്യ തെളിവുകൾ ഒരുപാടെണ്ണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ കഴിയും. 13 പരിക്കുകൾ ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലുണ്ട്.
ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ എവിടാണ് നേതാവ് ഈ 13 പരിക്കുകൾ ഉണ്ടാകുന്നത്? എവിടെയാണ് 13 പരിക്കുകൾ അതിനകത്തുണ്ട്? അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ 2-3 ദിവസം പ്രായമുള്ള പിന്നെ പരിക്കുകൾ ആ ചെറുക്കൻ്റെ ആ പയ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും അത് അസോൾട്ട് കൊണ്ടാണെന്നും എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചാൽ മനസ്സിലാകാനുള്ള ബുദ്ധി ഈ ചെറുപ്പക്കാരന് SFI നേതാവിനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് പരിക്കുകൾ, ആ ചെറുപ്പക്കാരൻ എന്താ സ്വയം മരിക്കുന്നതിന് മുമ്പ് പരിക്കുകൾ ഉണ്ടാക്കി വെച്ചതാണെന്നാണോ SFI നേതാവ് പറയുന്നത്? ഞാനത് സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനതൊന്നും ഇവിടെ വായിക്കുന്നില്ല. അപ്പോൾ സാഹചര്യ തെളിവുകളുണ്ട്. ഇനി വേറെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം പഴക്കമുള്ള പിന്നെ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന്. അത് പിന്നെ ആത്മഹത്യ ചെയ്യാമെന്ന് ആരും പരിക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. 2, ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നോ? നമുക്കറിയാമല്ലോ ആത്മഹത്യകളിൽ 99% ആത്മഹത്യാ കുറിപ്പുണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നോ? അതൊന്ന്. 2, ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച പിന്നെ അതിന് ലിഗേച്ചർ എന്നാ പറയുന്നത്, ലിഗേച്ചർ, അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നുമാത്രമല്ല, ഞാനിതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെടുത്ത് ചോദിച്ചപ്പോൾ തൂങ്ങി മരിക്കുന്ന ഒരാൾ തൂങ്ങി മരണം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തൂങ്ങി മരിക്കുന്ന ആ കയറിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാനം പ്രാണവേദനയോടുകൂടി ഒരു ശ്രമം നടത്തും. അതായത് ഒരു കുരുക്കിടും, ആ കുരുക്കിലേക്ക് ചാടിക്കഴിയുമ്പോൾ കുരുക്ക് അങ്ങ് മുറുകുമ്പോൾ അതിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ എന്നാൽ ആ കൈ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം വലിക്കാൻ തോന്നും. ആ വലിക്കാൻ തോന്നുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കയറിൻ്റെ ഫൈബേഴ്സൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ കൈ നഖത്തിനകത്തൊക്കെ കാണും. അതിവിടെ ഉണ്ടായിട്ടുണ്ടോ? അതേറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു പിന്നെ നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ ഒരു ഒബ്ലീക് ലിഗേച്ചർ മാർക്ക് ഉണ്ടെന്നാണ്. ഒബ്ലീക് ആയിട്ട് ചെരിഞ്ഞിട്ടുള്ള ഒരു ലിഗേച്ചർ മാർക്ക് അതുണ്ടാവാവുന്നതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ലിഗേച്ചർ മാർക്കും കാണുന്നു. ഹൊറിസോണ്ടലായിട്ടുള്ള ലിഗേച്ചർ മാർക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്താൽ കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് വിദഗ്ധരിൽ നിന്ന്, എനിക്ക് ഫോറൻസിക് വിദഗ്ധരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൊറിസോണ്ടലായിട്ടുള്ള ലിഗേച്ചർ മാർക്ക് കാണുന്നത് കൊന്നു കെട്ടി തൂക്കുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഞാനിപ്പോൾ ഞാൻ, അത് മാത്രമല്ല പോലീസ് വരുന്നതിന് മുമ്പ് ഈ ഡെഡ് ബോഡി അഴിച്ചു മാറ്റാൻ ഇവരാരാണ്? സാധാരണ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് സ്ഥലത്തെത്തിയല്ലേ ഈ ഡെഡ് ബോഡി, തൂങ്ങി നിൽക്കുന്ന ബോഡി താഴെ വെക്കുന്നത്? അപ്പോ അതിന് നേതൃത്വം നൽകിയതാരാ? ഈ നമ്മുടെ ഡീൻ ഡോക്ടർ നാരായൺ, മറ്റവനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, കായിക അധ്യാപകൻ, അസിസ്റ്റന്റ് വാർഡൻ. അപ്പൊ ഇതെല്ലാം, ഈ പറഞ്ഞതെല്ലാം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം. പിന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു ആ ചെറുപ്പക്കാരൻ. 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ചെറുപ്പക്കാരന് എങ്ങനെയാണ് സുഹൃത്തെ തന്നെത്താൻ എഴുന്നേറ്റ് നിന്ന് തൂങ്ങി മരിക്കാൻ കഴിയുന്നത്? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിയുമോ? നേതാവേ, കഴിയുമോ? നിങ്ങൾ കുഴഞ്ഞു വീഴില്ലേ? അങ്ങനെയുള്ള, അപ്പോൾ സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സുസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആർക്കും ഇത് ആത്മഹത്യയല്ലെന്നും ഇത് പച്ചയായ കൊലപാതകമാണ് എന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ കൊലപാതകം നടന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് അറിഞ്ഞത്? 18-ാം തീയതി മരിച്ചിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഈ മരണം പുറത്തേക്ക് അറിയുന്നത്? നിങ്ങൾ അന്നേരം, നിങ്ങൾ ആ സമയത്ത് ഏത് മാളത്തിലായിരുന്നു? ഇത് പുറത്തേക്ക് അറിയാതിരുന്നത് SFI നേതാക്കന്മാർ ഇതിനകത്ത് പങ്കാളികളായതുകൊണ്ടല്ലേ? തെളിവ് നശിപ്പിച്ചു, അത് മാത്രമേ ഇതെല്ലാം മൂടി വെക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇപ്പൊ 18-ാം തീയതി മരണം നടന്നു കഴിഞ്ഞ് February 2-ാം തീയതി ആയപ്പം കുറെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് നേതാക്കന്മാർ വന്നിരിക്കുന്നു, വളരെ ഗംഭീരായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ കേട്ടു, അതിൽ ഒരു MSF കാരൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, MSF കാരൻ പറയാണ്, ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാവ്, ഒരു MSF കാരൻ പറയാണ്,
എന്നെ നാട്ടിൽ അന്വേഷിക്കൂ, ഞാൻ എം എസ് എഫ് ആണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് രാഷ്ട്രീയ എം എസ് എഫുകാരന്റെ ചോര നിങ്ങൾ എസ് എഫ് ഐക്ക് വേണ്ടി അങ്ങനെ തിളയ്ക്കുകയാണ് നേതാവേ. ഏതായാലും ഗംഭീരമായിട്ടുണ്ട് നിങ്ങളുടെ ഈ പരിപാടി, ഗംഭീരമായിട്ടുണ്ട്. ഇതൊക്കെ നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് ആളുകൾക്ക്. അയാൾ പറയുകയാണ് എന്റെ നാട്ടിൽ ചെന്ന് യോഗിക്കൂ, ഞാൻ എസ് എഫ് ഐ ആണ്, എം എസ് എഫ് ആണ്. പക്ഷേ എസ് എഫ് ഐക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആ പണിയുണ്ടല്ലോ, അതൊരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ കൂടെ നിൽക്കുന്ന എസ് എഫ് ഐക്കാരെക്കാൾ ആവേശ അത്യാവേശപൂർവം ഇതൊക്കെ നിങ്ങളെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം നിങ്ങളെ കേട്ടോ. പക്ഷേ ഇതെന്താ പറ്റിയെന്നറിയാവോ? ഇത് എല്ലാവർക്കും ഇത് കൊലപാതകമാണെന്ന് പരിപൂർണമായും മനസ്സിലാക്കിയതിന് ശേഷം, പശുവിഞ്ചത്ത് മോരിലെ പുളിയും പോയതിന് ശേഷമാണ് എവിടുന്നോ ഒരു എം എസ് എഫുകാരനെ തപ്പി അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അവനെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്നും അവനെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണെന്നും ഇതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എസ് എഫ് ഐക്കാര് എല്ലാ സർവകലാശാലകളിലും എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇന്ന് പഴയ പോലൊന്നും അല്ല എൻ്റെ നേതാവേ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോ സർവകലാശാലകളിലും കാണിക്കുന്ന പേക്കൂത്തുകൾ എല്ലാവർക്കും അറിയാൻ കഴിയും. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിൻ്റെ ഒരു ഗവർണറെ തെമ്മാടി ചെറ്റ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് കേരളത്തിലെ ഗവർണർ കഞ്ചാവ് അടിക്കുന്നവനാണെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചു പറയുന്നത് ഞങ്ങൾ കണ്ടതാണ്. അല്ല, എന്നിട്ടാണ് നമ്മളെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പഴയ പോലൊന്നും വിലപ്പോവില്ല. ഈ ഏകാധിപത്യം ഒന്നും കേരളത്തിൽ വിലപ്പോവില്ല. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഭീഷണിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കയ്യേറ്റങ്ങൾക്കും വശംവദരാവുന്ന ദുർബലരായിട്ടുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങളിങ്ങനെ 56 ഇഞ്ചും കാണിച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നു. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരാണ്. നിങ്ങൾ അന്തസ്സുള്ളവരായിരുന്നുവെങ്കിൽ, നിങ്ങൾ അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുറച്ച് പിള്ളേർക്ക് അബദ്ധം പറ്റിപ്പോയി, അവരിങ്ങനെ ചെയ്തതാണ്, അവര് ചെയ്തപ്പം മരിച്ചുപോയതാണ്, അവർക്ക് കൊലക്കുറ്റം കൊടുക്കണം എന്ന് പറഞ്ഞ് പുറത്തു വരുന്നതിന് പകരം ഇങ്ങനെ വാദിച്ച് കേസ് തോൽക്കുന്ന ചില വക്കീലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ വാദിച്ച് കേസ് തോറ്റ് ജീവപര്യന്തം തടവ് ശിക്ഷയിൽ നിന്നും തോറ്റ് പിന്നെ കൊലക്കുറ്റം വരെ കിട്ടുന്ന നിലയിലേക്ക് കേസ് നിങ്ങൾ വാദിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്ന വക്കീലന്മാരെ പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പിള്ളേരാണ്. നിങ്ങൾക്ക് ഇതൊന്നും വാദിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? തെളിവ് നിങ്ങൾക്ക് എതിരാണ്. ഒരു തെളിവും നിങ്ങൾക്കില്ല, അനുകൂലമായിട്ട് ഒരു തെളിവുമില്ല. അപ്പൊ അതുകൊണ്ട് വലിയ പാടാണ് പിടിച്ചു നിൽക്കാൻ എന്നുള്ളത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീ ജയപ്രകാശ്, ഇപ്പോഴും ധാർഷ്ട്യത്തിനൊരു കുറവുമില്ല, അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. തുടക്കത്തിൽ ഈ വിഷയത്തെ പ്രതികരിക്കാൻ എസ് എഫ് ഐയുടെ നേതാക്കന്മാരാരും ചാനൽ മുറികളിൽ വന്നിരുന്നില്ല. ഇപ്പോൾ പുതിയ ചില നറേറ്റീവുമായിട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാവും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ രാത്രി ആദ്യം പിടിച്ച പ്രതികളെ രാത്രി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയപ്പോൾ അവിടെ ഒരു CPMന്റെ നേതാവ് കൂടി ഉണ്ടായിരുന്നു. അവസാനം മജിസ്ട്രേറ്റ് തന്നെ അയാളെ പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു. മാത്രമല്ല, പുറത്തു നിന്ന് ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചെടുത്തോളാം എന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ഈ വിധം പ്രതികരണം നടത്തുന്നത് എസ് എഫ് ഐ? അതെ, അത് 100% ശരിയാ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞു, ഒരു കൊലപാതകം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇവരെ ഇത്രയും പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇത്ര താമസമെടുക്കേണ്ട കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ്, കേരള പോലീസ് നല്ല കഴിവുള്ള പോലീസുകാർ തന്നെയാണ്. ബാഹ്യ സപ്പോർട്ടുകളും രാഷ്ട്രീയക്കാരും സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രം മാറ്റി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു 24 മണിക്കൂർ പോലും വേണ്ട. നമുക്കറിയാമല്ലോ, അങ്ങ് ഇത് ഉത്തരേന്ത്യയിൽ അങ്ങ് അറ്റത്ത് സംസ്ഥാനത്ത് വരെ പോയിട്ട് നമ്മളെ കേരള പോലീസ് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നു, കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഇവർ പാർട്ടിക്കാർ ചെയ്തു, പാർട്ടിക്കാർ ചെയ്യുമ്പോൾ പാർട്ടിക്കാർ സംരക്ഷിക്കും.
ഞാൻ അന്ന് ആദ്യമേ പറഞ്ഞു ഇത് അവർ പാർട്ടി ഓഫീസിൽ തന്നെ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ അവർ ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായിട്ടുള്ള ആളാണെങ്കിൽ അവർ ചെന്ന് സ്വമേധയാ കീഴടങ്ങില്ല. കൊലക്കുറ്റമാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ സ്വമേധയാ കീഴടങ്ങില്ല. അവർ ദുർബലമായിട്ടുള്ള ഒരു വകുപ്പുകൾ ചോദ്യം വെച്ചിട്ട് അവർ തന്നെ കൊണ്ട് ഹാജരാക്കും, അതുവരെ അവർ സംരക്ഷിക്കും. അത് തന്നെയാണ് നടന്നിട്ടുള്ളത്, ഞാൻ മുമ്പും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ച് 18 പേരെ പിടിച്ചു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കീഴടങ്ങി എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ല. കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കീഴടങ്ങുള്ളൂ. നീ പോയി കീഴടങ്ങിക്കോ, ഞാൻ രക്ഷിച്ചോളാം. അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. ജയപ്രകാശ്, ഒറ്റ കാര്യം കൂടി. ജയപ്രകാശ്, ഇവിടെ അന്വേഷണം ശരിയായ ദിശയിലല്ല നീങ്ങുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഈ 18 പ്രതികളിൽ ഈ അന്വേഷണം ഒതുക്കും. CBI അന്വേഷണത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അഭിഭാഷകരുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞത്. ആ തരത്തിൽ ചർച്ച വല്ലതും നടക്കുന്നുണ്ടോ? തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദുർബലമായ വകുപ്പുകൾ അനുസരിച്ച് 18 പേരെ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. 18 പേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടേണ്ട വകുപ്പുകൾ തന്നെയാണോ? ഏതൊക്കെ വകുപ്പുകളുണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് വകുപ്പുകൾ. അവർ വളരെ ഈസിയായി ഇറങ്ങിപ്പോകും. അപ്പം നമ്മൾ അതിന് അങ്ങനെയാണെങ്കിൽ വേറെ അന്വേഷണമോ വേറെ കാര്യങ്ങളോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ചിന്തിക്കും. അതിനാൽ ഇതിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വമേധയാ കീഴടങ്ങി എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം അതിനകത്ത് എന്താണ് കളിയെന്ന്. പിന്നെ അവരുടെ വകുപ്പുകൾ എനിക്കറിയില്ല ഏതൊക്കെ വകുപ്പുകൾ. ഇപ്പം ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്, ശുപാർശ ചെയ്തിട്ടുണ്ട്, വരട്ടെ അതെന്താണെന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ നല്ലൊരു ഏജൻസി വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഈ 18 പേരെ വിളിച്ചിട്ട് പിടിച്ചല്ലോ, എന്തൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതും നോക്കണമല്ലോ. ഏതായാലും ആ പാർട്ടി അവർക്ക് സംരക്ഷണം പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇത് ഇവർ കീഴടങ്ങാനോ അല്ലെങ്കിൽ അറസ്റ്റ് ആവാനോ ഇത്രയും ദിവസം താമസിക്കേണ്ട കാര്യമില്ല. വളരെയധികം നന്ദി ശ്രീ ജയപ്രകാശ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രിൻജു, ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുമ്പോൾ കേരളത്തിൻ്റെ നട്ടെല്ലുള്ള ഗവർണർ നിഷ്ക്രിയനായി നിന്ന വെറ്റിനറി സർവകലാശാല VCA സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഗവർണർ നേരിട്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഭരണവർഗത്തിന് അടിമപ്പണി ചെയ്യുന്നവർ പ്രതിപട്ടികയിൽ വരുമ്പോൾ അവരെ സംരക്ഷിച്ചും ഔദ്യോഗിക വസതിയിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതിൽ പരിതപിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം കേരളത്തിന് ഇല്ല എന്നല്ലേ ഗവർണറുടെ ഇടപെടലുകൾ നൽകുന്ന സന്ദേശം? തീർച്ചയായും അനിൽ സാർ, നമുക്കറിയാം നമ്മുടെ മുമ്പിൽ സ്വന്തം മകന്റെ മരണത്തിൽ അതിനിഷ്ഠൂരമായി SFI മൃഗീയമായി വേട്ടയാടി കൊന്ന ഒരു അച്ഛന്റെ വേദന നമ്മുടെ മുമ്പിലുണ്ട്. ആ അച്ഛന്റെ മകൻ, അച്ഛന്റെ വേദന നിൽക്കുമ്പോൾ പോലും SFI കൃത്യമായിട്ട് അതിനെ ന്യായീകരിക്കുന്ന കേൾക്കുന്ന സമയത്തിൽ നമ്മുടെയൊക്കെ മനസാക്ഷിയും തലയൊക്കെ താഴെത്തു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സംഭവമല്ല. അതാണല്ലോ ഈ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇനി ഒരു മകന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകരുത്. എന്റെ മകൻ എനിക്ക് നഷ്ടമായി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞ ഈ പേപ്പട്ടി സംഘം അത് നിഷ്ഠൂരമായി കൊല്ലുന്ന ഈ കേരളത്തിലെ പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേരള മനസാക്ഷിക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താലിബാനെ പോലും, കാരണം ഈ താലിബാനെ അനുകരിക്കുന്ന ആളുകളാണ് ഈ CPM. നമ്മളത് അരിയൽ ശുക്കൂറിന്റെ മതത്തിൽ നമ്മൾ ഇത് കണ്ടതാണ്. അരിയൽ ശുക്കൂറിന് ഇതേപോലെ പത്ത പകൽ കണ്ണൂരിൽ ഇതേപോലെയുള്ള അദ്ദേഹം ചെയ്ത ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ അത് നിഷ്ഠൂരമായിട്ട് കൊല്ല ചെയ്യപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു. രണ്ടാമത് താലിബാൻ മോഡലിൽ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അത് നിഷ്ഠൂരമായ കൊലപാതകമാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന്. സത്യമാണ്. ഇങ്ങനെ അതപ്പതിച്ച മൃഗങ്ങൾ മൃഗതുല്യമായിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായിട്ട് കൊല ചെയ്യുന്നു. കൊല ചെയ്യുന്നതും പോരാ, അത് ചെയ്ത പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം മുന്നോട്ട് ഇറങ്ങുന്നു. ഇവിടുത്തെ SFI ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചോദിക്കട്ടെ, ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗഗാറിൽ ഇറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അനിൽ സാർ പറഞ്ഞല്ലോ,
കോടതിയിൽ നിന്ന് ജഡ്ജി ഒരാളെ ഇറക്കി വിട്ടെന്ന്, അത് മുൻ MLA ആണ്, അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അവരുടെ വക്കാൽ എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ തള്ളി പറഞ്ഞത് കൊണ്ടും SFI-ക്കാരാ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പാതകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ കേസൊന്നുമല്ല ഈ ഇത്തരത്തിലുള്ള. ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2004 ഈ ക്യാമ്പസ് ആരംഭിക്കുന്നത്, 2004 ക്യാമ്പസ് ആരംഭിച്ച് 2024 വരെയുള്ള 20 വർഷത്തിനിടയിൽ നൂറുകണക്കിന് പ്രവർത്തകരെയാണ്, നൂറുകണക്കിന് വിദ്യാർത്ഥികളെയാണ് ഈ SFI-ക്കാരൻ അതിനിഷ്ഠൂരമായിട്ട് അവിടെ ആക്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 ദിവസത്തിനകം ഏകദേശം ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അനുസർ നടക്കും. കാരണം ഈ SFI-ക്കാർ 2011 കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ ആ പറയുന്ന ടാങ്ക്, ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയയാണ്, എല്ലാം ഇവർക്ക് പറ്റാത്ത ആളുകളുടെ ടാങ്കിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് അവിടെ കഞ്ചാവും കള്ളും മാഫിയ അടക്കവും എല്ലാം എന്താ ഇവരുടെ ദുരുദ്ദേശപരമായ എല്ലാ കാര്യങ്ങളും വായുവിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് എടുത്ത് പറയല്ലേ, ശൂന്യതയിൽ നിന്ന് എടുത്ത് പറയല്ലേ. എന്താണ് ശൂന്യതെന്ന് നിങ്ങൾ ആ വാർത്ത ടാങ്ക് പറയും, വെറുതെ 100 പേര് ആക്രമിക്കപ്പെട്ടു പറ ആരൊക്കെയാ, അവർ മുന്നോട്ട് വരട്ടെ. നിങ്ങളുടെ രാവണക്കോട്ടയിലെ വിഷ്ണുശാജി ആളുകൾ വരും, നീ നോക്കണ്ട, നിങ്ങളെ പേടിപ്പിച്ച് അതൊന്നും വേണ്ട, ആളുകൾ വരും. 2 ദിവസത്തിനും നിങ്ങൾ ആക്രമിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് വരും. അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയും കാലം ഭയന്നുകൊണ്ട് അവർ മിണ്ടാതിരുന്നിരുന്നു, മനസ്സിലായോ? നിങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ ചരിത്രം നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ ആക്രമിച്ചപ്പെട്ട നിങ്ങളാൽ ഇന്ന് മനസ്സ ഒരു ഞാൻ അദ്ദേഹം നേരിട്ട് വെളിപ്പെടുത്തുന്നതോടെ അദ്ദേഹത്തിന് പേര് പറഞ്ഞു ദിവസം. യെസ് വരട്ടെ, പലരും ഞങ്ങളും ഇന്ന് കുറച്ചു പേരെ അവതരിപ്പിച്ചു. SFI-യുടെ ക്രൂരതയ്ക്ക് ഇരയായ പലരെയും ഇന്ന് ഞങ്ങൾ അവതരിപ്പിച്ചു, 2 പേരെ അവതരിപ്പിച്ചു. ഇനി കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ ഇന്നും ബധിരനായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. 2021 ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്, ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ SFI-ക്കാർ അതിനിഷ്ഠൂരമായിട്ട് ആക്രമിച്ചത് അദ്ദേഹത്തിന് ഒരു കാതിപ്പോഴും കേൾക്കില്ല സാർ. അദ്ദേഹം നാളെ വരും പത്രങ്ങൾക്ക് മുമ്പിൽ. 20 വർഷം കൊണ്ട് ഈ ക്യാമ്പസിനകത്ത് ഈ രാവണക്കോട്ടയിൽ നിങ്ങൾ കാട്ടിയിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള ക്രൂര പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വരികയാണ്. നിങ്ങൾ ഒരുത്തനെ പട്ടാപ്പകൽ അതിക്രമിച്ചിട്ട് തല്ലിക്കൊന്നിട്ട് പിന്നെ ന്യായീകരിക്കാൻ SFI-ക്കാർ, അതിനൊക്കെ നാണമുണ്ടോ? പട്ടാപ്പകൽ ഒരുത്തനെ താലിബാൻ മോഡലിൽ 3 ദിവസം അതിനിഷ്ഠൂരമായിട്ട് ആക്രമിച്ച് കൊന്നിട്ട് എന്നിട്ട് പറയണേ അവിടെ തെളിവ് തരാൻ പറയുമ്പോ നാണവും. കണക്കൊന്നും പറയല്ലേ, കണക്കൊന്നും പറയല്ലേ, രക്തസാക്ഷികളുടെ കാര്യം ഇങ്ങോട്ട് എടുക്കണ്ട, രക്തസാക്ഷികളുടെ പട്ടിക ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾ രക്തസാക്ഷികളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നാട്ടുകാർക്കറിയാം. താലിബാൻ മോഡലിൽ പോലെ അതില്ലല്ലോ, അങ്ങനെ ഒരു സാധനം ആണ്. ഇതറിയില്ലേ, ഈ സമൂഹത്തിന് അറിയാം താലിബാൻ, ഇന്ത്യയിലെ താലിബാൻ RSS ആണ്. അതൊന്നും പറയല്ലേ, അതൊന്നും പറയാതി. ഇവിടെ വയനാട്ടിലേക്ക് വാ, നിന്റെ തൊട്ടടുത്ത് ക്യാമ്പസിലേക്ക് വാ, നീ നിന്റെ തൊട്ടിലേക്ക് പോകല്ലേ. ഒരു എഴുതി വെച്ചത് വായിക്കാനല്ല ഈ സമയം, അല്ല നോക്കി വായിക്കാൻ എല്ലാവർക്കും അറിയാം. ജിഷ്ണു അയ്യോ 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 അയ്യോ, ജിഷ്ണു നോക്കി വായിക്കല്ലേ, അദ്ദേഹത്തിന്റെ അവസരമാണ്. അദ്ദേഹം പറയട്ടെ, പ്രിന്റ് പറയട്ടെ, പ്രിന്റ് പറയട്ടെ. നിങ്ങൾ ഈ ആവേശം കാണിക്കാതെ, ഈ ആവേശം കണ്ടിരുന്നില്ലല്ലോ. അവിടെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊല്ലാക്കുന്ന സമയത്ത് ഈ ആവേശം ഉണ്ടായിരുന്നില്ലല്ലോ അയാളെ രക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ പറയുന്നു, നിങ്ങൾ വെറുതെ അടിസ്ഥാനരഹിത ഈ ജനങ്ങളെ, നിങ്ങൾ അടിസ്ഥാനരഹിതാണെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക. നിങ്ങൾ ഒരു നിരഞ്ജാവിനെ അടിച്ചു കൊണ്ടിട്ട് ഏതൊക്കെ നിങ്ങളുടെ ന്യായീകരണം നടത്തുന്നു അതിനെതിരെ? നിങ്ങൾ മാപ്രകളെ കൊണ്ടുവന്നു, മാപ്രകൾ നടത്തിയിട്ടില്ല. മാപ്രകൾ റിപ്പോർട്ടറിലെ അനിൽകുമാർ അല്ല, പ്രിഞ്ചു അത് പരാമർശിച്ചത് കൊണ്ടാണ്. പ്രിഞ്ചു ഒന്നാമത് അയാളൊരു മാധ്യമ പ്രവർത്തകൻ ഒന്നുമല്ല. വല്ലവരുടെ ആചാരം വാങ്ങി, അല്ല വല്ലവരുടെ ആചാരം വാങ്ങി ഇങ്ങനെയുള്ള വിടുപണി ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, നമുക്കറിയാലോ. അതായത് ഇപ്പോ അദ്ദേഹത്തിന്റെ മുതലാളിയായിട്ടിരിക്കുന്നവരെ തന്തക്കും തളക്കും വിളിച്ചതാണ് ഇവിടെ വേറൊരു ചാനലിലിരുന്ന സമയത്ത്. പണമെടുത്ത് വീശിയപ്പോൾ അതിൽ മയങ്ങി വീണ്
അതെ, ഇപ്പോൾ ഇതാ അവരുടെ ഒരു അടിമയെ പോലെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇവർ എസ് എഫ് ഐക്കാരും സി പി എംകാരൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ നിയമസഭയെ മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞു കാണും. എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു കൊലപാതകത്തെ അദ്ദേഹം ആത്മഹത്യയായിട്ട് മാറ്റിയതെന്ന് നോക്കൂ. പറയാറുണ്ടല്ലോ, പറയാൻ പാടില്ല, പിതൃശൂന്യ മാധ്യമ പ്രവർത്തനങ്ങൾ പറയാൻ പറ്റും സാർ. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്നും പിടാതിരി, അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് അവസരം. നിങ്ങൾ സംസാരിച്ചല്ലോ, നിങ്ങൾ നിങ്ങളെ അല്ല ഇങ്ങനെ കാര്യം സംസാരിക്കാതെ, ഇങ്ങനെ കാര്യം സംസാരിക്കാതെ, ഇത് മര്യാദയല്ല. നിങ്ങളല്ലേ മര്യാദയെ കുറിച്ച് പറഞ്ഞത്? ഇത് മര്യാദയല്ല. നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അടുത്ത് വരുമല്ലോ, അപ്പൊ സംസാരിക്കൂ പ്ലീസ്. ആ പ്രിന്റോ പറയാം. ഇവർ ഒന്ന് ഒന്ന് മനസ്സിലാക്കണം സാർ, ഇവർ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്നു. ക്യാപ്സൂൾ ടൈപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി ഇതര എം എസ് എഫ് കാരനാണ് അല്ലെങ്കിൽ കെ എസ് യു കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ടുവന്നതുകൊണ്ടും ഈ കൊലപാതക ശ്രമത്തിൽ നിന്നോ ഈ കൊലപാതകത്തിൽ നിന്നോ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒരിക്കലും അതൊന്ന് മാറാൻ സാധിക്കില്ല. കാരണം ഒരു സംശയം വേണ്ട, ഈ ക്യാമ്പസിനകത്ത് നിരവധി അനവധി വർഷങ്ങളായി ഈ ഇദ്ദേഹം സത്യത്തിൽ സിദ്ധാർത്ഥി പറയാൻ സാധിച്ചത് ഇവിടത്തെ ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറയാൻ സാധിക്കുന്നത്. ലഹരി മാഫിയ എസ് എഫ് ഐ യൂണിറ്റ് നടക്കുന്ന ഈ ലഹരി വിരുദ്ധ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് പരസ്യമായിട്ട് ഞാൻ പബ്ലിക്കിന് അറിയിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് വേട്ടയാടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഇല്ലാത്തൊരു പരാതി കൊടുക്കുന്നു. സുഹൃത്തേ, എന്തൊക്കെയാണ് സുഹൃത്തെ പറയുന്നത്? എസ് എഫ് ഐയുടെ പഴയ തിരുവനന്തപുരത്തെ പഴയ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഒക്കെ അടിച്ച് പൂസായിട്ട് ഡാൻസ് ചെയ്തൊക്കെ അറിയാലോ. അപ്പോ ജില്ലാ സെക്രട്ടറി മാത്രമല്ല സാർ, ജില്ലാ സെക്രട്ടറി ലഹരിയുടെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ താലിബാൻ സ്വഭാവം, ഇപ്പൊ താലിബാൻ സ്വഭാവമാണ്, കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായല്ലേ. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഉണ്ടായപ്പോ പോപ്പുലർ ഫ്രണ്ട് എസ് എഫ് ഐയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ, കൃത്യമായിട്ട് പ്രവർത്തനങ്ങളിലേക്കാണ് എസ് എഫ് ഐ മാറുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ന്യായീകരണം സാർ. ഞാനൊരു കാര്യം പറയാം, പണ്ട് ഇവര് നമ്മള് പരുമലയില് അനൂപ്, സുജിത്ത്, കിങ്കരുടാൻ എന്ന് പറയുന്ന മൂന്ന് ചെറുപ്പക്കാരെ അവർ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളായി ജയിച്ചതിന്റെ പേരിൽ ഇവരെ പമ്പയാറ്റിലേക്ക് ഓടിപ്പിച്ചു. ഓടിപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ മുങ്ങിയ മൂന്ന് ചെറുപ്പക്കാരെ കല്ലെറിഞ്ഞു വന്ന ചരിത്രം ഉണ്ടായി. ആ കല്ലെറിഞ്ഞു വന്ന ഉണ്ടായ സമയത്ത് കേരളത്തിലെ നിയമസഭയില് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ട്രൗസറിലും ഈ നമ്മുടെ പോക്കറ്റിലും ഒക്കെ വെള്ളം കയറി മൂന്ന് ചെറുപ്പക്കാർ മരിച്ചെന്ന. അപ്പൊ ഇവര് ന്യായീകരിച്ച് ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന്റെ തെളിവ് നശിപ്പിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും ഈ പ്രസ്ഥാനത്തിനുള്ള പങ്ക് അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഈ ഇവർ ചെയ്യുന്ന ഈ രാവണക്കോട്ടകളിൽ ചെയ്യുന്ന ഈ ശുദ്ധ തെമ്മാടിത്തരവും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതായിരിക്കും എസ് എഫ് ഐക്കും അവരുടെ പ്രസ്ഥാനത്തിനും നല്ലത്. അല്ലെങ്കിൽ ഇവിടത്തെ പേപ്പട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ പൊതുസമൂഹം ഓരോ എസ് എഫ് ഐക്കാരനെയും കേരളത്തിന്റെ പൊതുമധ്യത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഈ പ്രസ്ഥാനം കാരണം നിരവധി അൻപതി ആളുകൾക്ക് അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒരു ഹൃദയം പൊട്ടിക്കൊണ്ട ഒരു അച്ഛൻ അവിടെ വന്ന് കരയുന്നു. ആ കരയുന്ന സമയത്തും ജിഷ്ണുരാജി തെളിവ് ചോദിക്കുകയാണ്, ജിഷ്ണുരാജി ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ? ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്തിട്ട് ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് ജിഷ്ണുഷാജി നിങ്ങളൊക്കെ ആ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ്, മനസ്സിലായി? അല്ലെങ്കിൽ നാളുകളിൽ ഇപ്പൊ തീഹാർ സെന്റർ ജയിൽ കുറെ പേര് കിടക്കുന്നുണ്ട്, അതുപോലെ ജിഷ്ണുഷാജി അടക്കമുള്ള ആളുകൾക്ക് കിടക്കേണ്ട സാഹചര്യം. ജിഷ്ണു, ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടതല്ലേ? എസ് എഫ് ഐ അല്ലേ ആവശ്യപ്പെടേണ്ടത്? നിങ്ങളിപ്പോ പറയുന്നു ഇത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്ത ജുഡീഷ്യൽ അന്വേഷണത്തിന് ആവശ്യപ്പെടേണ്ടതല്ലേ? ആ ജുഡീഷ്യൽ അന്വേഷണം ശുപാർശ ചെയ്യാൻ നമുക്ക് ഗവർണർ വേണ്ടി വന്നു, അത് മോശമല്ലേ? അത് അത് മാത്രമല്ല, നോക്കൂ, ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രതിസ്ഥാനത്ത് ഉള്ളത്, അവരെ മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്. ജിഷ്ണു, ഈ ഡീൻ അതുപോലെ അസിസ്റ്റന്റ് വാർഡൻ ഇവരുടെയൊക്കെ പങ്ക് പുറത്തു വരേണ്ടതല്ലേ? എസ് എഫ് ഐയുടെ നിലപാട് എന്താ അക്കാര്യത്തിൽ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാം തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു മാറ്റവും ഇല്ല എസ് എഫ് ഐക്ക്, ഒരു തടസ്സവും ഒരു അന്വേഷണത്തിന്റെ തടസ്സം വരുത്താനും എസ് എഫ് ഐ പോകില്ല. ഈ പറഞ്ഞ പ്രതി ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വീകരിക്കുന്ന നിലപാടുണ്ടാവില്ല.
ഇപ്പോഴൊരു അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആ അന്വേഷണത്തിൽ, ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് ഞാൻ വരാം, ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. 18 പ്രതികളെ പിടിച്ചു. ഇതിൽ ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും ഇതിന് വിശ്വാസമില്ല, കേരള പോലീസിന്റെ ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗവർണർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ കൊടുത്തിട്ടുണ്ട്, ജുഡീഷ്യറി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഗവർണർ ജുഡീഷ്യറി അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ മതിയായ വിശ്വാസമുണ്ട്, മതിയായ വിശ്വാസം, അതുകൊണ്ടാണല്ലോ 18 പ്രതികൾ പിടിക്കപ്പെട്ടത്. പതികൾ പ്രതികൾ എന്ന് പറയുന്ന ആളുകളെ പ്രതി, ഇനി കൂടുതൽ ആളുകളുണ്ടോ? ജുഡീഷ്യറി അന്വേഷണം വേണോ? എല്ലാ അന്വേഷണത്തിനും ഞങ്ങൾ സ്വാഗതം ചെയ്യാം, ഒരു തർക്കമില്ല. ഇതിനൊന്നും എതിര് നിൽക്കില്ല SFI, ഇതിനൊന്നും SFI എതിര് നിൽക്കില്ല. ഇത് പറഞ്ഞതുപോലെ ഇതൊരു സി ഷാജഹാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്. സി ഷാജഹാൻ എനിക്കൊന്ന് നോവൽ എഴുതാൻ പോകാനാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ CBIയിലേക്ക് എടുക്കണം. അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് കുറെ നിരീക്ഷണങ്ങൾ, അവിടെ കുറെ നിരീക്ഷണങ്ങൾ, ഇവിടെ കുറെ നിരീക്ഷണങ്ങൾ. അല്ല, ഞാൻ അവിടെ പറയട്ടെ, കുറെ നിരീക്ഷണങ്ങൾ. അല്ലെ, നിങ്ങൾ ജുഡീഷ്യറി പോക്കോ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പറയാ MSF തന്നെ SFI കൊണ്ടുവന്നു, MSF കാരൻ SFI. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതികരണം നിങ്ങൾ മുഴുവൻ ആളുകളുടെ എടുത്തോ, എല്ലാ വിദ്യാർത്ഥികളുടെ പ്രതികരണം എടുത്തോ. ഇന്നെന്ത്, ഇന്ന് മുഴുവൻ നിങ്ങൾ ആ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിനാണല്ലോ 3 ദിവസം ക്യാമ്പ് ചെയ്തത് താങ്കളുടെ നേതൃത്വത്തിൽ. അതുപോലെ ആർഷവും വന്നല്ലോ. അല്ല അല്ല അല്ല, 3 ദിവസം ക്യാമ്പ് ചെയ്ത് അവർക്ക് വേണ്ട പരിശീലനം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയല്ലേ വരുള്ളൂ? ഇങ്ങനെ ഒരു നടപടി എടുക്കുന്ന സമയത്ത് വേണ്ട നിർദ്ദേശം നിങ്ങൾ അങ്ങനെ പറയല്ലേ? നിങ്ങൾ അങ്ങനെ പറയാം, അങ്ങനെയാണ് നിങ്ങൾ ആ മുഴുവൻ കുട്ടികളെ അവശേഷിക്കുക. ആ മുഴുവൻ കുട്ടികളും SFI ആണെന്നോ നിങ്ങൾ പറയുന്നത്? ആ ക്യാമ്പസിൽ പഠിക്കുന്നത് മുഴുവൻ കുട്ടികളും SFI ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊന്നും ശരിയല്ല, അത് തികച്ചും ശരിയല്ലാത്തതാണ്. അല്ല, വേറെ ഏത് സംഘടനയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? വേറെ ഏത് സംഘടനയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞേ, SFI അല്ലാതെ വേറെ ഏത് സംഘടനയാണ് പ്രവർത്തിക്കുന്നത്? വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മറ്റേത് സംഘടനയാണ് പ്രവർത്തിക്കുന്നത് പറയൂ. തിരസ്കരിക്കും, നിങ്ങൾ മനസ്സിലാക്കോ. തെറ്റായ വാർത്തയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ AS പ്രവർത്തിക്കുന്നുണ്ടെന്നേ, അവിടെ മറ്റു SFI അവിടെ ഒരു സംഘടനയിൽ ഇല്ലാത്ത ആളുകളുണ്ട്, നിഷ്പക്ഷമായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നും. ആ കേസുകാരൊക്കെ അടിച്ചോടിച്ച കഥ കഴിഞ്ഞ ദിവസം കേസിന്റെ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞു. അവരൊക്കെ നിർബന്ധിച്ച് SFI ഇറക്കുന്ന അടിച്ചെടുത്തു. ഈ പറയുന്ന ഈ പ്രതികളിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്ക്, ഈ പിടിക്കപ്പെട്ട പ്രതികളിൽ അന്വേഷിക്ക് എത്ര പേര് കോൺഗ്രസിന്റെയും. ജിഷ്ണു ഷാജി, ജിഷ്ണു ഷാജി, ജിഷ്ണു ഷാജി, നിങ്ങൾ അന്വേഷിക്കും. ജിഷ്ണു ഷാജി, 4 പേര് SFI മാതൃകാപരമായിട്ട് തന്നെയാണ് നടപടി എടുത്തത്. SFI പ്രവർത്തനത്തെ കുറിച്ച് ജിഷ്ണു ഷാജി എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജിഷ്ണു, 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 ഈ SFI യുടെ ഓപ്പറേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഈ SFI യുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ വന്ന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത്. രാജേന്ദ്രൻ മരിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തേ ഈ ഓപ്പറേഷനെ പറ്റി, KSU ഓപ്പറേഷനെ പറ്റി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. KV സുധീഷിനെ പറ്റി, KV സുധീഷ് മരണപ്പെടുന്നു, നിങ്ങൾക്ക് ഈ ഓപ്പറേഷനെ പറ്റി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. SFI കൈ കൊണ്ട് മരണപ്പെട്ട ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഇത് പറയും. ഞങ്ങൾ ഈ കൊലവ ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ഇപ്പൊ വ്യക്തമായി അഭിമന്യുവിനെ മറക്കുന്നു. ഈ ഗവർണർ പറഞ്ഞത് ശരിയാണ്. SFI PFI ആ ഒരു അവിഹിത ബന്ധം PFIയിൽ നിന്ന്, PFI നിരോധിക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് പലരും ഇങ്ങോട്ട് ചേക്കേറി, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകളൊക്കെ ചേക്കേറി. ആ രീതിയിലുള്ള ഗവർണറുടെ നിരീക്ഷണം അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അഭിമന്യുവിനെ വേണ്ട, ഇപ്പോ ഇവർക്ക് അഭിമന്യുവിനെ വേണ്ട. മഹാരാജാസ് കോളേജിലെ ക്യാമ്പസ് ഫ്രണ്ടുകാർ കുത്തി കൊലപ്പെടുത്തിയ അഭിമന്യുവിനെ നിങ്ങൾ മറന്നു. ഇതാണ് രക്തസാക്ഷികളോടുള്ള നിങ്ങളുടെ സ്നേഹം, ബഹുമാനം. നിങ്ങൾ അഭിമന്യുവിനെ മറന്നോ? രക്തസാക്ഷികളുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലും ഇപ്പൊ മർദ്ദിച്ചു എന്നുള്ളത്. ഈ പോലീസ് പറയുന്നുണ്ടല്ലോ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നുണ്ട് മർദ്ദിച്ചു എന്നുള്ളത്. അതിൽ പങ്കാളിയായിട്ടുള്ള ആളുകളെ ഈ സംഘടനയിൽ വെച്ച് പൊറുപ്പിക്കില്ല. അത് ഈ സംഘടന തീരുമാനമാണ്. സംരക്ഷിക്കൂ, ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന നിലപാടല്ല SFI സ്വീകരിച്ചു. ജിഷ്ണു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ജിഷ്ണു, 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 ഒറ്റ കാര്യം, ജിഷ്ണു, ഒറ്റ കാര്യം, ഒരാളെയും സംരക്ഷിക്കില്ല. എത്ര വലിയ നേതാവാണെങ്കിലും പുറത്താ നിലപാടെടുക്കാൻ കഴിയുന്ന സംഘടന SFI. അതെ അതെ, അതൊക്കറിയാം. അതെ അതെ, നിങ്ങൾ അങ്ങനെ എങ്ങനെയാ പറയാ? SFI ഇതിനു മുമ്പ് ഈ പറയുന്ന രൂപത്തിലേക്ക് മറ്റു സംഘടനകളൊക്കെ ഉണ്ടല്ലോ.
അല്ല ജിഷു, ഒരു കാര്യം ചോദിച്ചോട്ടെ ജിഷു. ജിഷു 16, 17, 18 തീയതികളിലാണ് ക്യാമ്പസിൽ ക്രൂരമായിട്ടുള്ള കൊടിയ മർദ്ദനം നടന്നത്. ഒരു മിനിറ്റ് ചോദിക്കുന്നതിന് മറുപടി പറയും. നിങ്ങൾ ഇങ്ങനെ കാളമൂത്രം പോലെ പറയാതെ, ഇവിടെ ഈ SFI ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള താങ്കൾ എപ്പോഴാണ് ഇതേക്കുറിച്ച് അറിയുന്നത്? 16, 17, 18 തീയതികളിലാണല്ലോ ഇത് നടന്നത്. താങ്കൾ അറിയുന്നത് എപ്പോഴാണ്? ഞാൻ പറയുന്നത് ആദ്യം, ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അന്ന് ഇങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ നിന്നുള്ള ആളുകൾ വിളിച്ചു പറയുന്ന നിലയുണ്ടായി. ആ സമയത്ത് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണം, ഉള്ള ആളുകൾ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കോളേജിന്റെ എൻക്വയറി, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പലരും നമ്മൾ ഇടുന്ന പോസ്റ്റുകളിലൊക്കെ ഇത് അന്വേഷിക്കണം എന്ന് നിരന്തരം കമന്റുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ള നിലപാട് SFI മുന്നോട്ട് വെക്കുന്നത്. അത് അപ്പൊ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ പ്രസ്താവനയായിട്ട് ഇത് അന്വേഷിക്കണം, ഇതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന് അടുത്ത ദിവസം തന്നെ പറയുന്നുണ്ട് SFI. മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്ന SFI കൊടുക്കുന്ന വാർത്തകൾ ഇടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മടിയാണല്ലോ. SFI അത് കൃത്യമായിട്ടുള്ള വാർത്ത കൊടുക്കുന്നത്, അത് പരിശോധിച്ചാൽ കാണാം നിങ്ങൾക്ക്. ഷാജാൻ, SFI വയനാട് ജില്ലാ സെക്രട്ടറിയാണ് അവിടെ ഇരിക്കുന്നത്. 16, 17, 18 തീയതികളിൽ ഇത്രയും ക്രൂരമായ മർദ്ദനത്തിന് ഒരു വിദ്യാർത്ഥി അവിടെ ഇരയായി, ഈ ജില്ലാ സെക്രട്ടറി അറിയുന്നത് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത ശേഷമാണ്. ഇതാണ് SFI, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അല്ലല്ലേ, അതായത് ഈ ചെറുപ്പക്കാരൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് എനിക്കറിയില്ല. സമനില പോയതുപോലെ, എന്തോ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ SFI എന്നും പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. സുഹൃത്തെ, ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലാതെ തിരക്കഥ എഴുതിയതല്ല. ഞാൻ കഴിഞ്ഞ ഇന്നലെയും ഞാൻ ഇവിടെ വന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾക്കൊന്നും ഈ ചെറുപ്പക്കാരന് മറുപടി പറയാൻ കഴിയില്ല. എത്ര വിചാരിച്ചാലും കഴിയില്ല. അങ്ങനെ കഴിയാതെ വരുമ്പം ഇങ്ങനെ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ കിടന്ന് ഇങ്ങനെ പുലമ്പും, അങ്ങനെ വീണ്ടും വീണ്ടും പുലമ്പുകയാണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത്, അല്ല ഞാനൊന്ന് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചപ്പോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? നേതാവ് ഒരു അല്പനേരം ഒന്ന്, നേതാവ്, ഈ കമ്മിറ്റി, ഇത് പാർട്ടി കമ്മിറ്റി അല്ലേ, ഇതൊരു ചർച്ചയാണ്. പാർട്ടി കമ്മിറ്റിയിൽ പിന്നെ നേതാവ് പറഞ്ഞാൽ പിന്നെ പഞ്ചപുച്ഛമടക്കും. അങ്ങനെയൊന്നും ഇവിടെ ആരും പഞ്ചപുച്ഛമടക്കുമൊന്നുമില്ല. ഇത് പാർട്ടി കമ്മിറ്റി അല്ലേ, ഇതൊരു ചാനലിലെ ഒരു ചർച്ചയാണ്. ഇനി ഇവിടെ നേതാവ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. അല്ല, ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. ഇനി ഇത്രയേരം ഒന്നും മിണ്ടായിരുന്നേ? ഇത്രയേരം ചെറുപ്പക്കാരനല്ലേ, ഇനി ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാനുള്ളതല്ലേ. ഇത്രയും നേരം ഒന്ന് സഹിഷ്ണുതയൊക്കെ ഒന്ന് കാണിച്ചേ. SFI SFI നേതാവൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇത്തിരി കുറവായിരിക്കും. കാരണം അടിച്ചും ഇടിച്ചും പിന്നെ അടിച്ചമർത്തിയൊക്കെ അല്ലേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തിരി പ്രയാസം വരും. പക്ഷെ അത് ഒരു അല്പനേരം ഒന്ന് മിണ്ടായിരുന്നേ നോക്കട്ടെ. അല്ല, ഒരല്പനേരം മിണ്ടായിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ല, ഒരല്പനേരം ഒന്ന് അല്ല, ഞാൻ നിങ്ങൾ നേതാവ് പറഞ്ഞപ്പോ ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, ഒരു എന്റെ നേതാവേ, ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? നഷ്ടം തന്നെ. ഇതാണ് SFI നേതാക്കന്മാരുടെ തനി രൂപം. ഇതാണ് അവർക്ക് ക്ഷമയെന്ന് പറഞ്ഞ സാധനമില്ല. ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ല. കോളേജിൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പോലെ വല്ലവരും പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ 32 പല്ലു അടിച്ച് താഴെ കളഞ്ഞേനെ നിങ്ങള്. കോളേജിലായിരുന്നെങ്കിൽ ഈ ചാനൽ ചർച്ചയായതുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ഞാൻ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സാഹചര്യ തെളിവുകളിൽ ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ 2 മുതൽ 3 വരെ ദിവസം പ്രായമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നേതാവേ, എങ്ങനെയാണ് ഈ മരിച്ചുപോയ ചെറുക്കൻ്റെ ശരീരത്തിൽ ഇത്രയും മുറിവുകൾ ഉണ്ടായത്? നേതാവേ ഒന്ന് പറഞ്ഞേ. അങ്ങനെ തന്നെത്താനെ അയാൾ കിടന്ന് മാന്തി ഇപ്പൊ പരിക്കുണ്ടാക്കിയതാണോ? ആണോ? ആ പരിക്കിന് ബെൽറ്റ് കൊണ്ടും വയറ് കൊണ്ടും ഒക്കെ അടിച്ചത് നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ പിള്ളേരല്ലേ അവിടത്തെ? അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ട് 18-ാം തീയതി ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ഈ March 2-നല്ലേ നേതാവേ ഈ പ്രതികളെ കണ്ടുപിടിച്ചത്?
അതിനു മുമ്പ് ആരുടെ ചിറകിനടിയിലായിരുന്നു നേതാവ് ആ പിള്ളേര്? നിങ്ങളുടെ ഈ ബി ജെ പിയുടെ പ്രതി പറഞ്ഞ ഗഗാറിന്റെയും ശശീന്ദ്രന്റെയും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ ആ കൊലപാതകികളെ? ആ കൊലപാതകികളെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഒരു പാവപ്പെട്ട ഞാനെന്ന് ആ പയ്യന്റെ അച്ഛനെ പോയി ഞാൻ കണ്ടിരുന്നു. നിങ്ങൾക്കൊണ്ടൊരു അച്ഛൻ ഓർത്തോണം. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ ഇരുന്ന് ദുഃഖിക്കും. ആ ദുഃഖം ആ പ്രകാശനും പ്രകാശന്റെ ഭാര്യ ഷീജയും അനുഭവിക്കുന്നത് നേരിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. ഷീബ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ ആ ആ പിന്നെ സിദ്ധാർത്ഥന്റെ അമ്മ, ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെ മുഖത്ത് ഇന്നൊരു വികാരവുമില്ല. അറിയാവോ നേതാവേ നിങ്ങൾക്ക്? നിങ്ങൾ മലന്നിരുന്നുകൊണ്ട് വലിയ ആനെ കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ, ഒരു ചെറുക്കനെ തല്ലിക്കൊന്നിട്ട് അവരുടെ മുഖത്തൊരു വികാരവും ഇല്ല. എന്റെ മുമ്പിൽ ഒരു വികാരവും ഇല്ലാതിരിക്കുകയാണ് ആ സ്ത്രീ. കാരണം ആ സ്ത്രീയുടെ മകനെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ കൊന്ന കാട്ടാളന്മാരാണ് നിങ്ങൾ. കാട്ടാളം, നിങ്ങൾ വിരൽ ചൂണ്ടിയൊന്നും എന്നെ പേടിപ്പിക്കേണ്ട ആവുക. ഈ വിരൽ ചൂണ്ടലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അത് പാർട്ടി കമ്മിറ്റി പോയി കാണിച്ചാൽ മതി വിരൽ ചൂണ്ടിയാൽ, മനസ്സിലായോ? ഇവിടെ ചാനൽ ചർച്ചയിലൊന്നും വന്ന് ചെറുപ്പക്കാരാ, എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? നിങ്ങളുടെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്കറിയാമോ? ആ നിങ്ങൾ വന്ന് നിങ്ങളാരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് പാർട്ടി കമ്മിറ്റിയല്ല. പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി, ഇതൊരു ചാനൽ ചർച്ചയാണ്, മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, ഇത് എസ് എഫ് ഐയുടെ വിചാരണ കോടതിയല്ല, അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. കൈ ചൂണ്ടുകയൊന്നും വേണ്ട, കൈ മടക്കി വെക്ക, അവിടെ കൈ മടക്കി വെക്ക്, കൈ ചൂണ്ടി പോയി എസ് എഫ് ഐ പിള്ളേരുടെ അടുത്ത് കാണിച്ചാൽ മതി, മനസ്സിലായോ? അഹങ്കാരം, അഹങ്കാരം, ധാർഷ്ട്യം, താൻ പ്രമാണിത്തം, അഹങ്കാരം, അഹങ്കാരം കാണിക്കുക, അഹങ്കാരം, മനസ്സിലായില്ലേ? ആ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യക്തിപരമല്ല, മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസ്കാര സമ്പന്നമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വലിയ ആളാകുന്നു, ഒരാളെ തല്ലിക്കൊന്നിട്ട്, വലിയ ആളാവുന്നു നിങ്ങള്, വലിയ ആരുടെ നിങ്ങൾ ആളാവുന്നത്? ഇത് എസ് എഫ് ഐയുടെ കുറെ പീറ പിള്ളേരടുത്ത് പോയി ആളാവും നിങ്ങൾ. നിങ്ങളുടെ നേതാക്കന്മാരല്ലേ പ്രതിസ്ഥാനത്തുള്ളത്? പിന്നെ എങ്ങനെയാ എസ് എഫ് ഐ ഒഴിവാക്കുന്നത്? നിങ്ങളെ എന്ത് ക്യാപ്സ്യൂൾ ഇറക്കി കഴിഞ്ഞാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്ന്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഇനി അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാലും നിങ്ങളുടെ നേതാക്കന്മാരാണ് ഇതിൽ മുഖ്യ പ്രതികൾ എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു. ജിഷ്ടോ മറ്റുമെങ്കിൽ നെടുമങ്ങാട്ടേക്ക് വാ, ആ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കൊന്ന് പോ, അവരുടെ കണ്ണുനീരൊന്ന് കാണോ, അടുത്തിരുന്നൊന്ന് കാണോ, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്കും ഇല്ലേ അച്ഛനും സഹോദരനും സഹോദരിയും ഒക്കെ? മനസ്സാക്ഷി വേണം, മനസ്സാക്ഷി. അതില്ല, അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ദാർഷ്ട്യത്തോടെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ വന്ന അല്ല എന്ത് രക്തസാക്ഷികൾ? നിങ്ങൾ രക്തസാക്ഷികളോടുള്ള നിങ്ങളുടെ ബഹുമാനമൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ആ പുഷ്പനെ അറിയാമോ? നമ്മുടെ പുഷ്പനെ അറിയാമോ? നിങ്ങളെ അതെ, നിങ്ങളുടെ ബഹുമാനം. യെസ് യെസ് യെസ്. എന്തായാലും ഗവർണർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഗവർണർ ധീരമായിട്ടുള്ള ഒരു നിലപാട് എടുത്തു. ഞങ്ങൾ തുടങ്ങി വെച്ച പോരാട്ടം ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് ഗവർണറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു ഗവർണർ. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ജനം ടിവിയിൽ വന്ന റിപ്പോർട്ടാണ്, വെറുമൊരു ദുരൂഹ മരണമായി അവശേഷിക്കുമായിരുന്നിടത്ത് നിന്നും ഒരാൾക്കൂട്ട കൊലപാതകമാണിതെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള വാതിൽ തുറന്നത്. കണ്ണീരോടെ വായിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ ഒരുപറ്റം നരഭോജികൾ അത്യന്തം നിന്ദ്യവും നീചവുമായി അഴിഞ്ഞാടിയതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. നഗ്നനാക്കി 2 ബെൽറ്റുകൾ പൊട്ടും വരെ സിദ്ധാർത്ഥിനെ മാറി മാറി അടിച്ചു. ഇരുമ്പ് വടി കൊണ്ടുള്ള പ്രഹരം വേറെ,
കസേരയിൽ കൈകൾ പിന്നിലാക്കി കൂട്ടിക്കെട്ടി നെഞ്ചത്ത് തൊഴിച്ച് തറയിൽ വീഴ്ത്തി. മെൻസോസെല്ലെ ഇടിമുറിയിൽ നിന്നും സിദ്ധാർത്ഥിന്റെ നിലവിളി ഉച്ചത്തിൽ മുഴങ്ങിയപ്പോഴും മനസാക്ഷി മരവിച്ച അവന്റെ സഹപാഠികൾ നിർനിമേഷം നോക്കി നിന്നു. ക്യാമ്പസിൽ എന്ത് പരിപാടി നടത്തിയാലും അതിന് നേതൃത്വം നൽകി ഓടി നടന്ന സിദ്ധാർത്ഥൻ മൃതപ്രായനായിട്ടും അവനൊരു കൈ സഹായം നൽകാൻ ഹോസ്റ്റൽ മുറിയിൽ ഒന്നിച്ചുണ്ടുറങ്ങിയവർ പോലും അറച്ചു. SFI വിചാരണ കോടതിയിൽ പട്ടിണി കിട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥന് ക്രൂരമായ ശിക്ഷ വിധിച്ചതെന്ന് കൂടി അറിയുമ്പോൾ ഈ ക്രിമിനലുകൾ മനുഷ്യൻ്റെ സൃഷ്ടിയല്ല എന്ന് പറയേണ്ടി വരും. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ഞങ്ങൾ ആരംഭിച്ച പോരാട്ടം ഇപ്പോഴിതാ ഗവർണർ ഏറ്റെടുത്തിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുമ്പോൾ കേരളത്തിൻ്റെ നട്ടെല്ലുള്ള ഗവർണർ നിഷ്ക്രിയനായി നിന്ന വെറ്ററിനറി സർവകലാശാല VCA സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഗവർണർ നേരിട്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഭരണവർഗത്തിന് അടിമപ്പണി ചെയ്യുന്നവർ പ്രതിപ്പട്ടികയിൽ വരുമ്പോൾ അവരെ സംരക്ഷിച്ചും ഔദ്യോഗിക വസതിയിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതിൽ പരിതപിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം കേരളത്തിനില്ല എന്നാണ് ഗവർണറുടെ ഇടപെടലുകൾ നൽകുന്ന സന്ദേശം. നരഹത്യയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതായി അഭിനയിക്കുന്ന സർവകലാശാല ഡീൻ ഡോക്ടർ നാരായണൻ, കായികാധ്യാപകൻ കൂടിയായ അസിസ്റ്റന്റ് വാർഡൻ കാന്തദാസ്, കൊലയ്ക്ക് കൂട്ടുനിന്ന അക്ഷയ് എന്ന വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്യണം. 18 പേരിൽ അവസാനിക്കില്ല കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം. അന്വേഷണം അഴകുഴമ്പനാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവസാന പ്രതിയും അകത്താകുന്നതുവരെയും എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കുന്നതുവരെയും പോരാട്ടം തുടരും. ഇനിയൊരു വിദ്യാർത്ഥിയും SFI താലിബാനിസത്തിന് ഇരയാവരുത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ചിലത് അടയാളപ്പെടുത്താനുണ്ട്, അതിലേക്ക് പോവാം. വയനാട്ടിലെ വൈത്തിരി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSSC വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. February 18 കോളേജിലെ ഹോസ്റ്റൽ മുറിയിലാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് അമ്മയോട് സിദ്ധാർത്ഥ് സംസാരിച്ചിരുന്നു. ഇതിൽ ആത്മഹത്യാ സൂചനയുള്ള ഒരു സംഭാഷണവും ഉണ്ടായില്ലെന്ന് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൂരതയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും ജനം TVയിലൂടെ ലോകത്തെത്തുന്നത്. February 14 വാലന്റൈൻസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തതിൻ്റെ പേരിൽ SFI പ്രവർത്തകർ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി. വിദ്യാർത്ഥികളുടെ മുന്നിൽ വച്ച് സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി മർദ്ദിച്ചു. 3 ദിവസം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഹോസ്റ്റലിൽ വച്ചും ഈ ക്രൂരത തുടർന്നു. എന്നിട്ടും കോളേജ് അധികൃതർ SFI ഈ കാടത്തത്തിനെതിരെ നടപടിയെടുക്കുകയോ പോലീസിൽ പരാതി നൽകുകയോ ചെയ്തില്ല. ഗുരുതര വീഴ്ചയായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാർത്ഥികളെ താലിബാൻ മാതൃകയിൽ വിചാരണ നടത്താൻ കോളേജിലും ഹോസ്റ്റലിലും SFI പ്രത്യേക ഇടിമുറികൾ വരെ സജ്ജമാക്കിയിരുന്നു. SFI ഗുണ്ടായിസം പുറത്തായതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയോടും വെറ്ററിനറി സർവകലാശാല VCയോടും ഗവർണർ വിശദീകരണം തേടി. പിന്നാലെ കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. March 1 ഗവർണർ തിരുവനന്തപുരത്തുള്ള സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്നും ശിക്ഷ വാങ്ങി നൽകുമെന്നും ഗവർണർ ഉറപ്പു നൽകി. SFI activists being involved, everybody is, even police is admitting it. The university is also admitting it. We have lost a young, bright student. I immediately wrote to the DGP. I have received a reply, and I shall continue to monitor it because father is not satisfied.
with the provisions of IPC which have been invoked. അപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും കൈകഴുകി. സംഘടനയിലെ അംഗങ്ങൾ നടത്തുന്ന അക്രമങ്ങൾക്ക് SFIക്ക് പങ്കില്ലേ എന്ന ജനം TV റിപ്പോർട്ടറുടെ ചോദ്യത്തിനെതിരെ ആർഷോ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. SFIയുടെ പേര് പറഞ്ഞാണ് ഇത് കാട്ടിയെന്ന് നിങ്ങളോട് അല്ല എവിടുന്നിട്ട് ജനമല്ലേ അല്ല ജനമല്ലേ അല്ല 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 ഒരു സെക്കൻഡ് അല്ല ഈ ജനം TVയുടെ റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടിയ വരാ SFIയുടെ പേര് പറഞ്ഞാണ് അല്ല അങ്ങനെ അല്ല അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചു അതല്ലല്ലോ ആയിക്കോട്ടെ ആര് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ കിട്ടിയ വരാ അത് പറഞ്ഞു എവിടെ കിട്ടിയ വരാ ആണെന്ന് നിങ്ങൾക്ക് എവിടെ കിട്ടിയ വരാ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ നിങ്ങളെ ചോദ്യം അല്ലല്ലോ നിങ്ങൾ പറഞ്ഞതല്ലോ ABVP അടക്കമുള്ള യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ സർക്കാരും പോലീസും പ്രതിരോധത്തിലായി. ഒടുവിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ 18 പ്രതികളും പോലീസിന്റെ പിടിയിലായി. കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികൾ സംരക്ഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഗവർണർ സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിക്ക് കത്തും നൽകി. കോളേജിൽ SFIയും നിരോധിത ഭീകര സംഘടനയായ PFIയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്നും ഗവർണർ ആവർത്തിച്ചു തുറന്നടിച്ചു. And what I had said earlier that SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. So it is a clear-cut failure on the part of the university authorities. പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിച്ചു. കേവലം മരണമല്ല കൊലപാതകം തന്നെയാണ് SFI നടത്തിയതെന്ന് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ ആഞ്ഞടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഗവർണറുടെ നടപടികളെ നട്ടലുള്ള തീരുമാനമെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിശേഷിപ്പിച്ചത്. VC യുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്, അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. ഗവർണറുടെ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹവും. കലാലയങ്ങളിലെ SFI PFI കൂട്ടുകെട്ടുകളാണ് ഇത്തരം ആൾക്കൂട്ട വിചാരണകൾക്ക് തിരികൊളുത്തുന്നത്. ഇടത് സംഘടനകൾ ഇത്തരം സംഭവങ്ങൾ തടയാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ കലാലയങ്ങൾ തടവറകളായി മാറും.